ഹായ്, ഞാൻ രാജകുമാരി ഗോൾഡ് ഡയമണ്ട്സിൻ്റെ ചാല ഷോറൂമിൽ നിന്ന് ഹനീഫാണ് സംസാരിക്കുന്നത്. എൻ്റെ കഴിഞ്ഞ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. 25 പവൻ്റെ കളക്ഷനാണ്, വെഡ്ഡിങ് സെറ്റാണ്, ലൈറ്റ് വെയ്റ്റ് വെഡ്ഡിങ് സെറ്റാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണിച്ചത്. ഇപ്രാവശ്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ലൈറ്റ് വെയ്റ്റ് ഐറ്റംസ് തന്നെയാണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ലൈറ്റ് വെയ്റ്റ് എന്ന് 1.5 പവൻ വരുന്ന ലൈറ്റ് വെയ്റ്റ് മാക്സിമം മാലകളും വളകളും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ലൈറ്റ് വെയ്റ്റ്സ് 1.5 പവനാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. നമുക്ക് അത് കാണാം. ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ 3 മാലകളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 3 ഡിഫറൻറ്റ് ടൈപ്പിലുള്ള മാലകളാണ് എടുത്തിട്ടുള്ളത്. അത് ഓരോന്നും അതിൻ്റെ വെയ്റ്റും അതിൻ്റെ ഡിസൈൻസും ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമുക്ക് ഫസ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ ബ്രൈഡൽ കളക്ഷനാണ്. 1 പവൻ വരുന്ന ബ്രൈഡൽ കളക്ഷനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ കംപ്ലീറ്റ്ലി സ്റ്റോൺ ഉൾപ്പെടുത്തിയിട്ടില്ല. സ്റ്റോൺസിൻ്റെ വർക്ക് എന്ന് പറയുമ്പോൾ വളരെ ലൈറ്റായിട്ട് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് ഫസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പാണ്. നമുക്ക് ഫംഗ്ഷൻ കഴിഞ്ഞാലും നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ തന്നെ നമുക്ക് ഇത് ഒരൊറ്റ മാലയായിട്ട് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനത്തെ രീതിയിലാണ് ഇതിൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളത്. ഡിസൈൻ, അതിൻ്റെ ഡിസൈൻ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത് ട്രഡീഷണൽ വർക്കല്ല, ന്യൂ വർക്കിൻ്റെ രീതിയിലാണ് അത് ചെയ്തിട്ടുള്ളത്. സൈഡ് ഡൈ വർക്കും മറ്റേത് ഹാൻഡ്മെയ്ഡും ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. സ്റ്റോൺ വർക്കോ അധികം ചെയ്തിട്ടില്ല, സിംപ്ലി സ്റ്റോൺ മാത്രമേ അതിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇതിന് ഏകദേശം 1 പവനാണ് അതിൻ്റെ വെയ്റ്റ് വരുന്നത്. അധികം വെയ്റ്റ് ഇല്ല, ഒരു ലൈറ്റ് വെയ്റ്റ് ആണ്. 1 പവന് മാത്രമേ അതിൻ്റെ വെയ്റ്റ് വരുന്നുള്ളൂ. ഓക്കെ, സെക്കൻഡ് വൺ എന്ന് പറയുമ്പോൾ ഡൈ വർക്കാണ്. ഡൈ വർക്ക് നമുക്ക് ട്രഡീഷണൽ വർക്ക് തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. പിച്ചിമുട്ടിൻ്റെ ഡൈ വർക്കാണ് രണ്ടാമതായിട്ട് ചെയ്തേക്കുന്നത്. ഇത് സെക്കൻഡായിട്ട് യൂസ് ചെയ്യാം. ഇതിൻ്റെ വെയ്റ്റ് എന്ന് പറയുമ്പോൾ കാണുമ്പോൾ നമുക്ക് ഒരുപാട് വെയ്റ്റ് തോന്നിക്കുന്നു എന്നുണ്ടെങ്കിലും അധികം വെയ്റ്റ് ഇല്ല, 2 പവൻ വെയ്റ്റ് ഇതിൽ വരുന്നുള്ളൂ. നമുക്ക് പൊലിമ കാണിക്കാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് എന്ന് പറയുമ്പോൾ ട്രഡീഷണൽ ഡൈ വർക്കാണ് കൂടുതലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇത് ഏകദേശം ഇത് 2 പവനാണ് അതിൻ്റെ വെയ്റ്റ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ ലോക്കറ്റ് കൂടി ഉൾപ്പെടെ വരുന്നത് കൊണ്ട് അതിനെ കൂടുതൽ അതിൻ്റെ എടുപ്പ് ഉണ്ടാവും. കൂടുതലായിട്ട് അതിനെ ഒരു പ്രൊജക്ഷൻ ഉണ്ടാവും. കൂടുതലായിട്ട് അതിനെ പ്രൊജക്ട് ചെയ്ത് കാണിക്കാനുള്ള ഒരു ഫെസിലിറ്റി തന്നെയാണ് ഈ ലോക്കറ്റും കൂടി ഉൾപ്പെടെ വരുന്നത് കൊണ്ട് അതിൻ്റെ പ്രത്യേകത അത് തന്നെയാണ്. പിച്ചിമുട്ടിൻ്റെ ഡൈ വർക്കാണ്, 2 പവൻ വരുന്നുണ്ട്. ലാസ്റ്റ് വേണമെന്ന് പറയുമ്പോൾ നമ്മൾ ട്രഡീഷണൽ വർക്ക് തന്നെയാണ്, ട്രഡീഷണൽ ലെപ്പ എന്നാണ് അതിന് പറയുക. ലെപ്പ ടൈപ്പാണ് ഇത്. കംപ്ലീറ്റ്ലി നമുക്ക് ഏരിയ കംപ്ലീറ്റ്ലി കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് ലെപ്പ എന്ന് പറയുന്നത്. ലൈറ്റ് വെയ്റ്റ് തന്നെയാണ് ഇതും. ഇതിൻ്റെ പ്രത്യേകത ഇത് തന്നെയാണ്, ഏറ്റവും നമുക്ക് 2 മാലയുടെ അല്ലെങ്കിൽ 3 മാലയുടെ ഗുണം ചെയ്യുന്ന ഒരു ടൈപ്പാണ് ലെപ്പ എന്ന് പറയുന്നത്. ട്രഡീഷണൽ ലെപ്പ ടൈപ്പാണിത്. ഇത് ഏകദേശം 3 പവൻ മാത്രമേ വെയ്റ്റ് വരുന്നുള്ളൂ. 3 പവനിലെ ലെപ്പ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ഒരു 3 മാല അല്ലെങ്കിൽ ഉൾപ്പെടുന്ന 2 മാല ഇടുന്ന ഏരിയ ഈ ഒരൊറ്റ മാല കൊണ്ട് കംപ്ലീറ്റ്ലി കവർ ചെയ്യാൻ പറ്റും നമുക്ക്. അതിൻ്റെ വർക്ക് ഫസ്റ്റ് നെക്ലസ് ടൈപ്പ് ഇതേ വർക്ക്, ഇത് ഇത്രയും കട്ട് ചെയ്ത് വരുന്ന ലെപ്പ ഉണ്ട്, അത് ഫസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പാണ്. അതിൻ്റെ തന്നെ ലാസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പാണ് നമുക്കിത് ചെയ്തിട്ട്, ഇതിൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളത്. ലെപ്പയുടെ 3ാമതായി ലെപ്പ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ഏരിയ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് കൂടുതലായിട്ട് ഗുണം ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് തന്നെയാണ്, 2-3 മാലയുടെ ഗുണം നമുക്ക് ഈ ഒരൊറ്റ മാലയിൽ നിന്ന് നമുക്ക് കിട്ടും. നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത്, നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ വളകളാണ്. വളകൾ എന്ന് പറയുമ്പോൾ ടോട്ടലി 2.5 പവൻ ഏകദേശം വരുന്നുണ്ട്. 4 വളകളും കൂടി 2.5 പവനാണ് വെയ്റ്റ് വരുന്നത്. ഇപ്പം ഓരോ വളകൾക്കും ഏകദേശം 5 ഗ്രാം വെയ്റ്റ് വരുന്നുണ്ട്. ടോട്ടല് 2.5 പവൻ്റെ 4 വളകളാണെന്ന് കാണുക. വളകൾ മാക്സിമം ഒരുപാട് ഓവറായിട്ടുള്ള വലുതുമല്ല, ഒത്തിരി ചെറുതും അല്ലാത്ത രീതിയിലുള്ള വളകളാണ് ഞാനിതിൽ എഴുതിയിട്ടുള്ളത്. അതിൻ്റെ വർക്ക് ഓരോന്നിനും വ്യത്യസ്തമായ ഡിസൈൻ തന്നെയാണ്. അതിൻ്റെ മേൽഭാഗത്ത് ഷൈനിങ്ങോട് കൂടിയിട്ടുള്ള, നോർമലി ഡാർക്കായിട്ട് വരുന്നതല്ല, ഷൈനിങ്ങോട് കൂടിയിട്ടുള്ള വളകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇതിന് വേണ്ടി പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. ടോട്ടല് 4 വളകളും കൂടി ഏകദേശം 2.5 പവനാണ് അതിൻ്റെ വെയ്റ്റ് വരുന്നത്. നെക്സ്റ്റ് വേണമെന്ന് പറയുമ്പോൾ കമ്മലാണ്. കമ്മൽ ഏകദേശം 1.5 പവൻ കമ്മൽ വരുന്നുണ്ട്. 1.5 പവൻ കമ്മൽ വെയ്റ്റ് വരുന്നുണ്ട്. കമ്മലെന്നതിൻ്റെ പ്രത്യേകം ചാനലിൽ ചെയിൻ ഇറക്കിയിട്ടാണ് അതിൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളത്. രണ്ടിലും ഓരോന്ന് അതിൻ്റെ ഏകദേശം 5 ചെയിൻ ഇറക്കി ലാസ്റ്റ് നമ്മളെ ചെറിയ മുത്ത് ബോൾസ് കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് അതിൻ്റെ വർക്ക് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ നമ്മൾ ചെയിൻ ഇറക്കുന്നത് കൊണ്ട് കമ്മലിൻ്റെ വലുപ്പം കൂടുതലായിട്ട് കാണിക്കും. ചെയിൻ എത്രത്തോളം ലെങ്തിയായിട്ട് ചെയ്യുന്നുണ്ടോ, അത് വെയ്റ്റ് കുറവാണ് എങ്കിൽ പോലും
ചെയിൻ ഇറക്കുന്നത് കൊണ്ട് കമ്മലിൻ്റെ ലെങ്ത് കൂടുതലായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും. അത് നമുക്ക് കാണുന്നവർക്ക് ഒരു അട്രാക്ഷൻ തോന്നുന്ന രീതിയിൽ ആണ് അതിൻ്റെ വർക്ക് ചെയ്യുക. ചെയിൻ ഇറക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട്, കാണുന്നവർക്ക് മോസ്റ്റ് അട്രാക്റ്റീവ് ആയിരിക്കും. അതിൻ്റെ വർക്ക് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ റിങ്സ് ആണ്. റിങ്സ് ഏകദേശം 3 റിങ്സ് ആണ് ഞാൻ ഇതിൽ എടുത്തിട്ടുള്ളത്. സ്റ്റോൺ ഉള്ളതുകൊണ്ട് സ്റ്റോൺ ഇല്ലാത്തതുമായ 3 റിങ്സ് ആണ് ഞാൻ ഇതിൽ എടുത്തിട്ടുള്ളത്. ഏകദേശം 3 റിങ്സും കൂടി 1.5 പവൻ വെയിറ്റ് വരുന്നുണ്ട്, 3 റിങ്സും കൂടി. അതിൻ്റെ വർക്ക് വരുന്നതെന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി സ്റ്റോൺ വർക്കല്ല അതിൽ ചെയ്തിട്ടുള്ളത്. കംപ്ലീറ്റ് സ്റ്റോൺ വർക്കല്ല അത് ചെയ്തിട്ടുള്ളത്. നോർമൽ ഒരു നോർമലായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ, നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് അതിൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളത്. ഡാമേജോ അങ്ങനെയൊന്നും വരാത്ത രീതിയിലാണ്, കംപ്ലീറ്റ്ലി കവറിങ് ആയിട്ടുള്ള രീതിയിലാണ് അതിൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളത്. ലാസ്റ്റ് വണ്ണം എന്ന് പറയുമ്പോൾ ആംഗ്ലെറ്റ് ആണ്. ആംഗ്ലെറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം 1 പവൻ വെയിറ്റ് വരുന്നുണ്ട്. അതിൻ്റെ പറഞ്ഞാൽ നമ്മൾ സൈഡ് രണ്ടും കച്ചപ്പുറം രീതിയിലാണ് അതിൻ്റെ സൈഡ് രണ്ടും ചെയ്തിട്ടുള്ളത്. കച്ചപ്പുറം നമ്മൾ നോർമലി കട്ടിയുള്ളതായിരിക്കും, അതിൻ്റെ ഡാമേജോ അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ വർക്ക് ചെയ്തേക്കുന്നു വെച്ചാൽ കച്ചപ്പുറത്തിലാണ് ചെയ്തേക്കുന്നത്. രണ്ട് സൈഡ് ഔട്ട് കച്ചപ്പുറത്തിലും നടുക്ക് നോർമലി നടുക്കാണെങ്കിൽ ഗോൾഡിൻ്റെ നമ്മൾ മുത്താണ് ചെയ്തേക്കുന്നത്. ടോട്ടലി ഇതിൻ്റെ വർക്ക് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി സ്ട്രോങ് ആയിരിക്കും. നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ, നമുക്ക് അഴിച്ചു വയ്ക്കേണ്ട കാര്യമില്ല, ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് അഴിച്ചു വയ്ക്കേണ്ട കാര്യം, ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പോട് കൂടിയിട്ടാണ് അതിൻ്റെ വർക്ക് ചെയ്തേക്കുന്നത്. നമുക്ക് പിന്നെ വേറൊരു ടെൻഷൻ്റെയോ അങ്ങനെ ആവശ്യമില്ല. ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ട് ഡാമേജ് വരുമോ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ആലോചിക്കേണ്ട കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ കച്ചപ്പുറത്തിൻ്റെ സ്റ്റൈലിലാണ് രണ്ട് ഔട്ടും ചെയ്തേക്കുന്നത്, അത് തന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അതുകൊണ്ട് ഇതിൽ വേറെ കുഴപ്പങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.